ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നൌഷീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഈദ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചിട്ട് വലിയ സംഭവമായിട്ടുള്ള ഫേഷ്യൽ എന്നല്ല, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളിന്ന് അലോവേര ഫേഷ്യൽ ആണ്. അലോവേര ഫേഷ്യൽ മിക്ക ആളുകൾ അല്ല, അലോവേര മിക്ക ആളുകളുടെ വീട്ടിലുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും, അതല്ല എന്നുണ്ടെങ്കിൽ ജെല്ല് ഉണ്ടാവും. അപ്പൊ നമുക്ക് അലോവേര വെച്ചിട്ട് നമുക്ക് ഇന്ന് എങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ നോക്കാം. പിന്നെ അത് മാത്രല്ല, ഇത് ബോയ്സിനും കൂടി ഉപയോഗിക്കാം കേട്ടോ. ആൺകുട്ടികൾ കുറേ പേരായി, പെൺകുട്ടികൾക്കുള്ള ഫേഷ്യൽ മാത്രമുള്ളൂ, ഞങ്ങൾ വണ്ടിയുമ്പോൾ പോയിട്ട് കറുത്തുക്കണോ, ഞങ്ങൾക്ക് ഒന്ന് സ്കിൻ ലൈറ്റൻ ചെയ്യാനുള്ളതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അവർക്കും കൂടെ ഉള്ളതാണ് ഈ ഒരു ഫേഷ്യൽ. ഞാനിവിടെ ഫ്രഷ് അലോവേര വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറെ മെസ്സേജുകൾ വരാറുണ്ട് ഫ്രഷ് അലോവേര അവർക്ക് അലർജി ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ ഫ്രഷ് അലോവേര അലർജി ഉള്ളവർക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് അവരുടെ സ്കിന്നിന് പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഫ്രഷ് അലോവേര അലർജി ഉള്ള ആളുകൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിതാ ഇവിടുന്ന് അലോവേര ഒന്ന് പൊട്ടിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ അലോവേരയുടെ തൈകളാണ് കേട്ടോ ഈ ഉള്ളത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു കേടുള്ള ഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഒരു കഷ്ണം അലോവേര എടുക്കുന്നുണ്ട്. അത് നമുക്ക് തികയില്ല, നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് അലോവേരയാണ്. അപ്പൊ ഞാനൊരു പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കുത്തി വെക്കണം. കാരണം നമുക്ക് അതിൻ്റെ ആ മഞ്ഞ ലിക്വിഡ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട് പിന്നെ വെള്ളത്തിൽ കിട്ടു കൊടുക്കുകയാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ ലിക്വിഡ് മഞ്ഞ കളറുള്ള ആ ഒരു ജെല്ലുണ്ടെങ്കിൽ മുഖത്ത് ചെറിയ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി കഴുകാൻ വേണ്ടി വെള്ളത്തിൽക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് അവിടെ നന്നായി തന്നെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കഴുകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളം ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു ക്ലെൻസറാണ് കേട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ടീസ്പൂൺ, ഒരു ഒന്നര ടീസ്പൂൺ അലോവേര ജെല്ലും കുറച്ച് പാലും എടുക്കുന്നുണ്ട്. പച്ച പാലാണ് കേട്ടോ, കാച്ചാത്ത പാലും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അതിൽ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ഞാനിത് എല്ലാത്തിലും ഇങ്ങനെ ഓർമ്മപ്പെടുത്തണം എന്താന്ന് വെച്ചാൽ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് ആവരുത്. ഞാൻ നന്നായി മുഖം കഴുകിയിട്ട് വന്നിട്ടാണ്. പാല് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ എടുക്കാം, അതല്ലെങ്കിൽ വെറും അലോവേര ജെല്ല് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ എനിക്കൊന്നും കൂടി പാല് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിതാ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാന് ഒരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. അപ്പൊ ഞാൻ കഴുകുന്നൊന്നുമില്ല, ഞാനിതാ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യണം. എനിക്ക് ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ കഴുത്ത് കാണിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അലോവേരയുടെ ജ്യൂസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി നന്നായിട്ട് സൺടാൻ പോവാനും നമ്മുടെ എന്താ പറയുക നന്നായി ബ്രൈറ്റൻ ചെയ്യിക്കാനും ഒക്കെ അടിപൊളി തന്നെയാണ് നമുക്ക് അരിപ്പൊടി. ഇനി അരിപ്പൊടി അല്ലെങ്കിൽ നമുക്ക് ചോറ് അരച്ചിട്ട് അതും എടുക്കാം കേട്ടോ. എന്ത് വേണമെങ്കിലും എടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഞാൻ പത്തിരിയുടെ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടി എടുക്കുമ്പോൾ അധികം ആളുകളും സ്ക്രബിന് പുട്ടുപൊടി എടുക്കാറുണ്ട്. പക്ഷെ പുട്ടുപൊടി എടുക്കുമ്പോൾ അത് വല്ലാത്തൊരു തരിത്തരിപ്പായി തോന്നുന്നു എനിക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പത്തിരിയുടെ എടുത്തത്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഈ ഒരു സ്ക്രബ് ആൺകുട്ടികളൊക്കെ വെയിലത്തൊക്കെ പോയി, ആൺകുട്ടികൾ എന്നല്ല എല്ലാവരും, ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പോയി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ, അന്ന് നമ്മുടെ സ്കിന്നിലുണ്ടായ ടാന് മാറിക്കിട്ടു കേട്ടോ. നമുക്ക് അടിപൊളിയാണ്. വെയിൽ കൊണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അരിപ്പൊടിയും അലോവേരയും വെച്ചിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കട്ടെ. അപ്പം ഞാനിത് ആ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മൂക്കിൻ്റെ ഈ ഭാഗങ്ങളാണ് സ്ക്രബ് ചെയ്യേണ്ടത്. എനിക്ക് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ലെന്നാലും ടാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കോട്ടെ. മിനിറ്റ് മതി കേട്ടോ നമുക്ക് സ്ക്രബിങ്. ഇനി നമുക്കൊന്ന് മുഖം വാഷ് ചെയ്തിട്ട് വരാം.
അപ്പോൾ അടുത്തത് നമുക്കിനി ഒരു പാക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതാ അരിപ്പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതിൽക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് തരുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വീണ്ടും അലോവേര ജെല്ല് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കോഫി വെച്ച് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല ബ്രൈറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ മുഖം. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. കോഫി ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റനിങ് തരുന്നത് തന്നെയാണ്. നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു നമ്മുടെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ കോഫി. നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പം അരിപ്പൊടിയല്ല കടലമാവിലോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിൽ ഒരിത്തിരി തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ കാണിക്കാൻ മറന്നു പോയതാണ്. തേൻ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ തോന്നുന്നു എനിക്ക് തേൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് തേൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരര സ്പൂണ് തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് വല്ലാതെ അങ്ങോട്ട് തിക്കാക്കിയിട്ടില്ല കേട്ടോ. അലോവേരക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസ് എടുക്കാം കേട്ടോ. അപ്പോൾ അലോവേര അലർജി ഉള്ള ആളുകളോടാണ് പറയുന്നത്, അവർക്ക് തക്കാളി ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് അതെടുത്താൽ മതി. നമുക്ക് കണ്ണിൻ്റെ ഇവിടേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അലോവേര ജെല്ലും കോഫിയൊക്കെയാണ്. പിന്നെ ഇതൊരു തിക്ക് പാക്ക് അല്ലല്ലോ. തിക്ക് പാക്ക് ആകുമ്പോൾ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെ ചുളിവുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഞാനിതാ എല്ലായിടത്തും ഒന്ന് എല്ലായിടത്തും ആക്കിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ ചെറിയ മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുഖത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കൈ എത്തുന്നത് പോലെ. നമ്മുടെ വിരലുകള് നമ്മളെല്ലായിടത്തും ഒന്ന് എത്തണം കേട്ടോ. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കഴുകിക്കളയാം. അപ്പൊ ഇതാ മുഖം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹണിയൊക്കെ ചേർത്ത കാരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആവൂല. എന്നാലും ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് കഴുകിക്കളയട്ടെ. അപ്പൊ ഇതാ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും നല്ല ബ്രൈറ്റ്നിങ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എനിക്കറിയില്ല. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് വരും, ഇത്താ നിങ്ങളെ മുഖത്തിട്ടിട്ട് അറിയുന്നില്ല എന്നുള്ളത്. എനിക്കതിലാണ് ആകെയുള്ള ഒരു വിഷമം. കാരണം ഞാൻ കളറുള്ളത് കാരണം എൻ്റെ മുഖത്ത് ചെയ്യുന്നത് എനിക്കിവിടെ ഫീൽ ആവുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസിലൂടെ. എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയിക്കട്ടോ. നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് ഉള്ളത് തന്നെയാണ്. പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് അടിപൊളിയാക്കാം. ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോളും കൂടി ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ, പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാക്കും കൂടെയാണ്. അപ്പൊ ഇതാ മോളിട്ടിട്ടുള്ള പാക്ക് നമ്മുടെ ജാപ്പനീസ് സ്കിൻ കെയർ ഇല്ലേ, നമ്മളെ പൊട്ടാറ്റോയും നമ്മളെ വൈറൽ ഫേസ് പാക്ക് ഇല്ലേ, ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ. അപ്പൊ അവൾക്ക് ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ ഇടാൻ വേണ്ടിട്ട്. അപ്പൊ അവൾ ഇട്ടിട്ടുള്ളത് ആ പാക്കാണ്. ഞാൻ കോഫിയും അവള് നമ്മുടെ ജാപ്പനീസ് സ്കിൻ കെയറിലെ ആ ഒരു പാക്കും കൂടെയാണ് കേട്ടോ അവൾ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഫേഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെരുന്നാളായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിക്കാൻ പറ്റിയ ഒരു ഫേഷ്യലാണിത്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കാർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ബ്യൂട്ടി ടിപ്സുകൾ മുടങ്ങാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നൗഷീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസോ ഇനിയും വരാം. അസ്സലാമു അലൈക്കും.